കാര്യമൊക്കെ അതിന്റെ തനിമയോടുകൂടി നിലനിർത്തുകയും അത് പരിണമിക്കാനുള്ള അവസ്ഥ കൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ ചിന്ത, അത് മനുഷ്യരാണ്. ഒരു പൂച്ചയോട് നമ്മൾ അങ്ങനെ പെരുമാറുന്നു, ഒരു കുട്ടിയോട് നമ്മൾ അങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറുന്നു. അവരും നമ്മളും നിലനിൽക്കണം എന്നുള്ളതാണ്. ഇന്ന് ഇന്നത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ച് ഇത് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. കർമ്മത്തിന്റെ ഭാഗത്തേക്ക് അർത്ഥകാമങ്ങൾ കടന്നു വരിക, അല്ലെങ്കിൽ അർത്ഥകാമങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ പ്രിയം എന്നാണ് നമ്മൾ പറയുക. മനഃശാസ്ത്രപരമായിട്ടൊരു വാക്ക് അത് കൊടുക്കുന്നത് പ്രിയം എന്നാണ്. നമ്മുടെ വ്യക്തിതലത്തിലുള്ള ഇഷ്ടങ്ങൾ, ഉദാഹരണത്തിന് സമൂഹത്തിന് ഒരിക്കലും ഇഷ്ടമുള്ളതല്ല മദ്യം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം. ഹോട്ടലിൽ ആരോട് ചോദിച്ചാലും മദ്യപാനിയോട് പോലും സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് സത്യത്തിൽ ഇത് ലോകത്തിന് ഹാനികരമല്ലേ, ശരീരത്തിന് മോശമല്ലേ, നമുക്ക് നല്ലതാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ആ എത്ര ആളുകളാണ് ആ മദ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ജീവിക്കുന്നത്? അപ്പൊ അവിടെ ആ കർമ്മം നഷ്ടപ്പെടുകയാണ്. കാരണം തന്റെ പ്രിയത്തിന് വേണ്ടി താൽക്കാലികമായിട്ടുള്ള ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടി മാത്രം ഈ മദ്യത്തിന് ഉപയോഗിക്കും. ഇതാണ് പ്രിയം, താൽക്കാലിക സുഖങ്ങളാണ്. ഇന്നത് വർദ്ധിച്ചു വരികയാണ് വീടുകളിൽ. അച്ഛനാണെങ്കിലും താൽക്കാലിക സുഖത്തിലേക്ക്, അമ്മ താൽക്കാലിക സുഖം, എല്ലാവർക്കും സുഖമാണ് വേണ്ടത്. സുഖങ്ങളിലേക്ക് പോകുമ്പോൾ കർമ്മം കുറഞ്ഞു 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 എവിടെ വേണമെങ്കിലും നമുക്ക് നോക്കിയാൽ അറിയാം. മറിച്ച് താൽക്കാലികമായ സുഖങ്ങളെ വിട്ട്, പ്രിയങ്ങളെ വിട്ട് ഹിതങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ സുഖിക്കണം, സുഖിക്കണ്ട എന്ന് പറയുന്നില്ല മനുഷ്യർ. സുഖിക്കുന്ന അതേ സമയത്ത് മറ്റുള്ളവരുടെ സുഖം ഹനിക്കപ്പെടാത്ത തരത്തിൽ നിൽക്കണം. ഒരു മദ്യപാനി മദ്യം കഴിച്ചാൽ ആ നാട്ടില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് സുഖമില്ലല്ലോ. വീട്ടിൽ പ്രശ്നം ഉണ്ടാവുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് സുഖമില്ലല്ലോ. കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് സുഖമില്ലല്ലോ. അയാളെ കൊണ്ട് ബഹളവും പ്രശ്നങ്ങളും ആണെങ്കിൽ സുഖമല്ലല്ലോ മറ്റുള്ളവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് കർമ്മമില്ല. അപ്പൊ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കരുത് എന്ന നിയമം ഉണ്ടാക്കേണ്ടി വരുന്നത്. കാരണം കർമ്മവിരുദ്ധമാണ് ഇത്, ഹിതവിരുദ്ധമാണ് ഇത്, വെറും പ്രിയം മാത്രമാണ്. പുകവലിക്കുന്നു, പുകവലിക്കുന്ന സമയത്ത് അയാൾക്ക് താൽക്കാലികമായിട്ട് സുഖം കിട്ടുന്നത്, അത് പ്രിയമാണ് അയാളുടെ. പക്ഷെ അയാളുടെ ശരീരത്തിനോ അയാളുടെ മനസ്സിനോ അയാളുടെ ഇന്ദ്രിയങ്ങൾക്കോ അയാളുടെ ബുദ്ധിക്കോ അയാളുടെ പ്രാണനോ അത് ഹിതം പോലും അല്ല. അയാളുടെ ഈ പഞ്ചതലങ്ങൾക്ക് പോലും അത് ഹിതമല്ല. അപ്പോ അഹിതമാണ്, അത് കേവലം പ്രിയം മാത്രമാണ്. അപ്പൊ അദ്ദേഹത്തിന് പോലും ധർമ്മവിരുദ്ധമായിട്ടാണ് അത് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ സംബന്ധിച്ചോ അതുകൊണ്ട് പുതു സ്ഥലങ്ങളിൽ പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്നു, ഇസ്ലിൽ പുകവലിക്കരുതെന്ന് പറയുന്നു, സിനിമ തിയേറ്ററിൽ പുകവലിക്കരുതെന്ന് പറയുന്നു. ധർമ്മവിരുദ്ധമാണത്. അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഗുണകരമായി തീരേണ്ടതാണ്. ഇത് എല്ലായിടത്തും കാണാം. ധർമ്മം ഗുജറാനെ സ്വാഗത്ത് പറഞ്ഞു, വ്യക്തി തലങ്ങളിൽ ഓരോരുത്തും മകനാണെങ്കിലും അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും അമ്മയാണെങ്കിലും അനുജനാണെങ്കിലും ഗുരുവാണെങ്കിലും ശിഷ്യനാണെങ്കിലും രാജാവാണെങ്കിലും പ്രജകളാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ ധർമ്മമുണ്ട്. 52 നൂറ്റാണ്ട് മുൻപാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുനനോട് ഉപദേശിക്കപ്പെട്ടത്. അതിൽ ധർമ്മത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയവഹ എന്ന് പറയുന്ന ഭാഗം. സ്വധർമ്മേ നിധനം ശ്രേയ, ശ്രേയസ്കരമായിട്ടുള്ളത് അവനവന് മാത്രമല്ല മറ്റുള്ളവർക്കും ഹിതകരമായിട്ടുള്ളതാണ്, അതാണ് ശരിയായ ധർമ്മം. നാം ചെയ്യേണ്ടുന്നതും മറ്റുള്ളവർക്ക് കൂടെ ഗുണകരമാവുന്നതുമായ സ്വധർമ്മം അനുഷ്ഠിക്കുക. നാം ചെയ്യേണ്ടതല്ലാത്ത മറ്റ് ധർമ്മങ്ങളുടെ പുറകെ പോയാൽ അത് നമുക്കും മറ്റുള്ളവർക്കും രോഗം ചെയ്യും. ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് പകരം അയാൾ എഞ്ചിനീയറുടെ കാര്യം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? അയാൾക്ക് എഞ്ചിനീയറിംഗുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരു വക്കീൽ ഒരു ഡോക്ടറുടെ കാര്യം ഏറ്റെടുത്തിട്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ?
ഇങ്ങനെ ഓരോന്നിനെയും നോക്കിയാൽ നമുക്കറിയാം, ചെറിയ ജീവികളെ പോലും നോക്കിയാൽ നമുക്കറിയാം ചെറുതെന്നൊക്കെ പറയുന്ന ജീവി, ചെറിയ മണ്ണിലിങ്ങനെ ചാടി കളിക്കുന്ന ചെറുണ്ട്, മനുഷ്യരൊക്കെ കഴിക്കും, വളരെ ചെറുതാണ് തർക്കമാറായി. ഈ തെങ്ങിന്റെയൊക്കെ കൂമ്പ് മുറിച്ച് കളയുന്ന പമ്പൻ ജെല്ലി എന്നൊക്കെ പേരുള്ള ചെള്ളു, അത് ചെള്ളുവാതൊക്കെ പെട്ടതാണ്. പട്ടിയുടെ ഒക്കെ മുകളിലും പൂച്ചയുടെ ഒക്കെ മുകളിലും വ്യത്യസ്തമായിട്ടുള്ള ചെള്ളുകൾ കാണാൻ സാധിക്കും. ഇങ്ങനെ പത്തോ നൂറോ തരത്തിന് ചെള്ളുകൾ. ഈ തെങ്ങിന്റെ കൂമ്പ് മുറിക്കുന്ന ചെള്ളു വന്നിട്ട് പട്ടീനെ കഴിക്കാൻ, പട്ടീനെ കഴിക്കുന്ന ചെള്ളു വന്ന് നമ്മളെ കഴിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ആ ചെള്ളിനും ഗുണം ചെയ്യില്ല, നമുക്കും ഗുണം ചെയ്യില്ല. അപ്പൊ പ്രകൃതി യാന്ത്രികമായിട്ട് നമുക്ക് മനസ്സിലാവാത്ത തരത്തിൽ തന്നെ ഓരോന്നിനും ഓരോ കർമ്മം കൊടുക്കുന്നുണ്ട്. അതിന് ഭക്ഷണത്തിൽ പോലും കർമ്മം ഉണ്ടാവും. ഓരോ ജീവിയെ നോക്കിയാൽ, പക്ഷെ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഇടയിലാണ്. കാട്ടിൽ ജീവിക്കുന്ന പല ജീവികളും അവര് ജന്മനാ കഴിക്കേണ്ടുന്ന ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ. അത് കർമ്മമാണ്. മനുഷ്യര് ഇത് മാറ്റം വരുത്തിയിട്ടെന്ത് ചെയ്യുന്നു? കർമ്മവിരുദ്ധമായിട്ട് തന്റെ ശരീരത്തിനോ തന്റെ മനസ്സിനോ ഒന്നും ചേരാത്ത തരത്തിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഡോക്ടർമാരെടുത്ത് നമ്മള് പത്തോ നാൽപ്പതോ വയസ്സ് പോലും ആവാത്ത ആളുകൾ ചെന്നിട്ട് പറയുന്നത്, എനിക്ക് കയറ്റത്ത് കയറാൻ പറ്റുന്നില്ല, അവിടത്ത് തീരെ ഇറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയാ. എന്താ കയറ്റം കയറാൻ പറ്റാത്തത്? അപ്പൊ അവിടെ ചിന്തിച്ചു നോക്കുമ്പോൾ എന്ത് അസുഖം വന്നാലും ഡോക്ടർ ആദ്യം ചോദിക്കും, ഇന്നലെ എന്താ കഴിച്ചത്? ഇന്നലെ എന്ന് പറയുമ്പം തൊട്ട് 24 മണിക്കൂർ മുമ്പാവണമെന്നില്ല, മുൻ കാലങ്ങൾ നമ്മൾ കഴിച്ചും കൂടി ഒന്ന് കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് ജന്മം കൊണ്ട് പ്രകൃതി അനുസൃതമായിട്ട് നാം കഴിക്കേണ്ടുന്ന ഭക്ഷണത്തിനും ധർമ്മമുണ്ട്. അതിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, നമ്മുടെ മനസ്സിന് പ്രശ്നം ഉണ്ടാവുന്നു. ചിന്തയിലും ഇതുണ്ട്, ഭക്ഷണത്തിലും മാത്രമല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് മനുഷ്യര് ചിന്തിക്കേണ്ടുന്ന അവന്റെ ചുറ്റുവട്ടത്തിന്, അവന്റെ ആസ്തിക്ക്, അവന്റെ നിലനിൽപ്പിനനുസരിച്ച് ചിന്തിക്കേണ്ടുന്ന ചിന്തിക്കുന്നതാണ് കർമ്മം. അതിനപ്പുറം ചിന്തിച്ചു കഴിഞ്ഞാൽ അകർമ്മമാണ്, അവർ ആത്മഹത്യയിലെത്തുന്നു. ഒരു ദിവസം ഒരു 1000 രൂപ വരുമാനമുള്ള ഒരാൾ ചിന്തിക്കുന്നത് പോലെ ആവരുത് 100 രൂപ വരുമാനമുള്ള ആൾ ചിന്തിക്കുന്നത്. 1000 രൂപ വരുമാനമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഈ 100 രൂപ വരുമാനമുള്ളവന് ചിന്തിക്കേണ്ടത് അയാളുടെ ജോലി 1000 രൂപയിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യാമെന്നാണ്, അത് ധർമ്മമാണ്. മറിച്ച് 1000 രൂപ വരുമാനമുള്ളവൻ വീടുണ്ടാക്കിയത് പോലെ എനിക്കും വീടുണ്ടാക്കണം എന്ന് വിചാരിച്ച് 100 രൂപ വരുമാനമുള്ള ആളെന്തെങ്കിലും തട്ടിപ്പോ തെളിയുടെയോ ഒക്കെ പറഞ്ഞ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞെന്തായിരിക്കും അവസ്ഥ? അയാളും കുടുംബവും നാളെ നോക്കിക്കാൻ കഴിയും. അപ്പൊ സ്വയം ഏറ്റെടുക്കുന്ന അധർമ്മമാണ്. അപ്പൊ തന്റെ നിലവാരം, തന്റെ നിലപാട്, തന്റെ നിലനിൽപ്പ് ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് കർമ്മം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും. ഇത് മറ്റുള്ളവർക്ക് കൂടി അനുഗുണമായി തീരുമ്പോഴാണ് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കുന്നതിന് അനുഗുണമായ ധർമ്മം എന്ന് കോട്ടലി നമ്മൾ പറയുന്നത്. ഇങ്ങനെ നമ്മൾ ആ ധർമ്മത്തിനെ ഒന്ന് വിലയിരുത്തിയിട്ട് രാമായണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ശരിക്കും രാമായണത്തിന്റെ കാലത്ത് അന്ന് വരെ കണ്ടതിലും ഇന്ന് കാണുന്നതിലും വെച്ച് ആ ഒരു കുടുംബത്തിലുള്ള ചില വ്യക്തികളിലൂടെ ശരിയായ കർമ്മത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടാണ് വാൽമീകി മഹർഷി ലോകത്തിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് എഴുത്തച്ഛൻ കേരളീയർക്ക് വേണ്ടിയിട്ടും ഈ ഗ്രന്ഥം തന്നെ തന്നത്. ഇന്ന് എഴുത്തച്ഛന്റെ പേരില് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത്. ഇപ്പൊ രാമായണം ധാരാളം എഴുതുന്ന ആളുകളുണ്ട്. ഇപ്പൊ പുതിയ ആളുകൾ രാമായണം വായിക്കാൻ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അവർ വിചാരിക്കും രാമായണത്തിൽ എഴുതിയാൽ അവാർഡ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കും. കാരണം ഒന്ന് ചിന്തിച്ചാൽ അറിയാം, ഈ രാമായണമോ മഹാഭാരതമോ ഒന്നും ഇല്ലെങ്കിലും ആരും വലിയ എഴുത്തുകാരുമായിട്ട് ഇവിടെ ഇല്ല. ഇപ്പൊ നമ്മുടെ ജീവിച്ചിരിക്കുന്ന എം ടി വാസുദേവനായാലും ശരി, രണ്ടാമൂഴം എന്നൊരു നോവൽ എഴുതണമെങ്കിൽ മഹാഭാരതവും വ്യാസവും ഒക്കെ ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ പല കഥകളും വായിച്ചു നോക്കുക. നമ്മള് പക്കലിൽ അവയെ പൂക്കൾ വിടരുമ്പോൾ എന്നുള്ള കൃതി എഴുതണമെങ്കിൽ ബൈബിൾ വേണം. മഹത്തായ ഗ്രന്ഥങ്ങൾ ഇല്ലെങ്കിൽ മഹത്തായ എഴുത്തുകാർ പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിനേക്കാൾ വളരെ ഏകാഗ്രമായിട്ട് ഇരുന്ന് പ്രപഞ്ച ചൈതന്യത്തെയും ജീവിത രഹസ്യത്തെയും കുറിച്ച് ആരാഞ്ഞ ആളുകളാണ് വാൽമീകി മഹർഷിയെ പോലെയുള്ള ആളുകൾ. അയാൾ കാട്ടാളനായിരുന്നു, സപ്തർഷികളുടെ അനുഗ്രഹം ലഭിച്ചു,
കാഴ്ചപ്പാടുകളുണ്ടായി, കർമ്മബോധമുണ്ടായി. അതുവരെ അയാൾക്ക് കർമ്മമില്ല, അർത്ഥ കാമങ്ങൾ അർത്ഥവും ഇല്ല. കട്ടാവ് സംബന്ധിച്ച് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് വലിയ കാര്യമൊന്നുമില്ല സ്വാഭാവികമായിട്ട്. പക്ഷെ കാമം ഉണ്ടാവും, ആഗ്രഹങ്ങൾ ഉണ്ടാവാം. എനിക്ക് പോലെ തിന്നണം, വീട്ടുകാർക്ക് പോലെ കൊണ്ടുപോകണം. ആ കാമം വർദ്ധിക്കുന്ന സമയത്ത് അല്ലേ ക്രോധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഗീത എന്നാ പറയുന്നത് ക്രോധം വരികയാണ്. കാമേശ ക്രോധേശ രജോഗുണ സമുദ്ഭവ, മഹാന്മാർ പോലും നശിച്ചു പോകുന്ന അങ്ങനെയാന്ന് പറയുന്നത്. അങ്ങനെ ക്രോധം വരുന്ന സമയത്ത് ക്രോധത്തിൽ നിന്ന് സമോഹനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ക്രോധാത്മാവതി സമോഹാത്, സമൂഹാത് സ്മൃതിഭ്രമാ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശവും, ബുദ്ധിനാശാൽ പ്രണശി. അവസാനം മരിക്കും, സ്വയം മരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരാൾ കാമത്തിൽ നിന്ന് എത്തിച്ചേരുന്നതാണ്. അപ്പൊ ഇത് കാമത്തെ ശ്രദ്ധിക്കണം. കാമത്തിന് കഠിനാണുണ്ടേണ്ടത് ധർമ്മത്തിലൂടെയാണ്. ധാർമ്മികമായിട്ടുള്ള അർത്ഥവും അതിലൂടെയുള്ള കാമവും മാത്രമേ മോക്ഷത്തിന് കാരണമായി തീരുന്നതാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, ധർമ്മ അർത്ഥ കാമ മോക്ഷം. ഇത് ശരിക്കും പുരുഷാർത്ഥം എന്ന് ഒറ്റയ്ക്ക് നമ്മൾ മോക്ഷത്തിന് പറയുമ്പോഴും മോക്ഷത്തിലേക്കുള്ള വഴി ധർമ്മത്തിൻ്റെതാണ്. ധർമ്മമില്ലാതെ മോക്ഷം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള വാൽമീകിയിലെ ധർമ്മം ഉണർന്നു പ്രവർത്തിച്ചപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞാല് ഇതിന്റെ ഒരു സിംബോളിക്കൽ തലം, ഇപ്പൊ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നോ എന്ന് ഒരാൾ ചോദിച്ചാല് ഇല്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പറയുക, നമ്മുടെ ഉള്ളിലൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ ക്രിയേറ്റീവ് എനർജി ഉണ്ട്, പ്രകൃതിയിലൊരു ക്രിയേറ്റീവ് എനർജി ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എഞ്ചിനീയർ ഉണ്ട്, അതിനൊരു അംശം നമ്മളിൽ ഉണ്ട്, എല്ലാ ജീവികളിലും ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെല്ലാം നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു എനർജി ഉണ്ട്, അതാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. കാണപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ ഉടലെടുത്ത രൂപത്തിലുള്ള ചൈതന്യം, അതാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഈ വിഷ്ണുവിന്റെ അംശവും നമ്മളിലുണ്ട്. ഇത് മാറ്റപ്പെടുകയും നല്ലതിലേക്ക് പോവുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനം ഇങ്ങനെ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ചേഞ്ച് എന്നൊക്കെ പറയാം. ഇതിനെയാണ് മഹേശ്വരൻ അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത്. ശിവം മംഗളം. അപ്പൊ എന്തുകൊണ്ട് ശിവൻ എന്ന് പറയുന്ന അല്ലെ ശിവം എന്ന പദം മംഗളമാവുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വിചാരിക്കും ശിവൻ എല്ലാം നശിപ്പിക്കുന്നവനല്ലേ, ഇങ്ങനെ പെട്ടെന്ന് ഒരു അർത്ഥം കിട്ടിയിട്ടുണ്ടാവുക യോഗികൾക്കൊക്കെ. ശിവൻ സംഹാരമൂർത്തിയല്ലേ. സത്യത്തിൽ സംഹാരം എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിലേക്ക് ലയിക്കാത്തൊരവസ്ഥ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം സാഗര ഭാഷണത്തിൽ പറഞ്ഞു നമുക്ക് ഈ പ്രഭാഷണം കേൾക്കാൻ ആളുകൾ കുറവാന്ന് പറഞ്ഞു. പക്ഷേ ശിവൻ എന്ന് പറയുന്ന മംഗളകരമായ ഒരു പ്രവൃത്തി, ഒരു എനർജി പ്രപഞ്ചത്തിൽ ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റിയിരുന്നു. എന്തെല്ലാം ജന്തുജീവജാലങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഇവിടെ മനുഷ്യർ മാത്രമാണ്, ആർക്കും നിലനിൽക്കാൻ അവസരം ഉണ്ടാവില്ല. അടമാനം വസ്തുക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഇഷ്ടംപോലെ മഴ പെയ്യുന്നു, ആ മഴ വെള്ളം വേണ്ടതുപോലെ വേണ്ട രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്താണ്? കാറ്റടിക്കുന്നു, വിശാലമായ പ്രപഞ്ചമൊക്കെയാണ്. ആ കാറ്റടിക്കുന്നത് അത്രയും ശക്തമാണെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഒളിഞ്ഞു പോകാൻ പറ്റുന്നില്ല, അത് വേറെ രീതിയിലേക്ക് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ എന്താ അവസ്ഥ? ഭൂമിക്ക് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്താ അവസ്ഥ? അപ്പൊ മാറ്റം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു നിരന്തരമായ അവസ്ഥയാണ്. ആ നൈരന്തര്യത്തിനെ, ആ പ്രോസസ്സിനെയാണ് ഒരു എനർജിയായിട്ട് നമ്മൾ കാണുന്നത്. അതിനെയാണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഈ ശൈവ ചൈതന്യവും നമ്മളിലുണ്ട്, വൈഷ്ണവത്വവും നമ്മളിലുണ്ട്, ബ്രഹ്മത്വവും നമ്മളിലുണ്ട്. ഈ ബ്രഹ്മത്വമാണ് ശരിക്കുള്ള ക്രിയേറ്റീവ് എനർജി. ഈ ബ്രഹ്മജ്ഞാനത്തിൽ നിന്നാണ് അറിവുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു ക്രിയേറ്റീവ് എനർജി ഉന്മിഷത്തായി ഈ കാട്ടാളനിൽ എന്നുള്ളതാണ് യഥാർത്ഥത്തില് ബ്രഹ്മാവ് വന്ന് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ സിംബോളിക്കലായിട്ടുള്ള അർത്ഥം. അയാൾക്ക് തന്നെ തോന്നുകയാണ്. നമ്മുടെ സ്വപ്നത്തിൽ പലതും തോന്നാറുണ്ട് പല ആളുകൾക്ക്. മഹാന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്വപ്നത്തിൽ ചില തോന്നലുകൾ ഉണ്ടാവും ചില ആളുകൾ.